വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത്. ഇന്ന് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? അനുദിനാഹാരത്തെക്കുറിച്ചുള്ള അപേക്ഷ നമ്മെ എല്ലാ വസ്തുക്കളും നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാകുന്നു. ജീവനെ സംബന്ധിച്ച് അത്യാവശ്യമായിരിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായ സർവ്വതും ഉൾപ്പെടെ അവിടുത്തെ നന്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാകുന്നു. ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്തവരായി ഈ ലോകത്തിലുള്ളവരെ സംബന്ധിച്ചുള്ള തൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ യാചന ഒരുവിടാൻ ഒരു ക്രിസ്ത്യാനിക്കും സാധ്യമല്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2828 2834 2861 ഖണ്ഡികയിലും നാം ഇപ്രകാരം തന്നെ കാണുന്നുണ്ട്. ബ്ലെയ്സ് പാസ്കൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: സ്വർഗസ്ഥനായ പിതാവേ, ഞാൻ ആരോഗ്യത്തിനു വേണ്ടിയോ രോഗത്തിനു വേണ്ടിയോ ജീവന് വേണ്ടിയോ മരണത്തിനു വേണ്ടിയോ പ്രാർത്ഥിക്കുന്നില്ല. പിന്നെയോ, എൻ്റെ ആരോഗ്യവും രോഗവും ജീവനും മരണവും അങ്ങയുടെ ബഹുമാനത്തിനും എൻ്റെ രക്ഷയ്ക്കും ഉതകുന്നതാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എന്താണ് ഉപകാരപ്രദമായിട്ടുള്ളതെന്ന് അങ്ങേക്ക് മാത്രം അറിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിരന്തരം ഞങ്ങളെ അന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം അങ്ങ് കൈക്കൊള്ളുന്നുണ്ട്. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആമീൻ.